ഇത്തവണ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ്സും ഇന്ത്യയും മുന്നണിയുമൊക്കെ അധികാരത്തിലെത്തുമെന്നാണ് പറഞ്ഞു തരുന്നത് ഈ രാഹുൽ ഗാന്ധിയെ ജോർജ് സോറോസ് സഹായിച്ചു എന്നുള്ളൊരു വാർത്തകൾ ഇപ്പോൾ പരക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ല ഈ വാർത്ത കുറച്ച് കുറേയേറെ നാളുകളായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ ആളുകളൊക്കെ വെറുതെ ചുമ്മാ പറയുന്നു എന്നാണ് പറയുക അപ്പോൾ അത് നമുക്ക് അങ്ങനെ വെറുതെ സംസാരിക്കണ്ട നമുക്ക് പ്രേക്ഷകരെ ആദ്യം ഒരു ചിത്രം കാണിക്കാം ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടന്നു പോവുകയാണ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്ന് അദ്ദേഹത്തോട് ചേർന്ന് നടക്കുന്ന ആളുടെ പേര് സലിൽ ഷെട്ടി എന്നാണ് സലിൽ ഷെട്ടി എന്ന് പറയുന്ന ആൾ ജോർജ് സോറോസ് എന്ന് പറയുന്ന അമേരിക്കൻ വ്യവസായിയുടെ ജീവകാരുണ്യ പ്രവർത്തകൻ്റെ എഴുത്തുകാരൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ മുപ്പത് കോടീശ്വരന്മാരിൽ ഒരാളായ ജോർജ് സോറോസിൻ്റെ സംഘടനയായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പേര് മറക്കരുത് അതിൻ്റെ ഇന്ത്യയിലെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്ന് ആ തീയതിയിൽ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുന്നു എന്തെങ്കിലും ബന്ധമില്ലാതെ നടക്കുമോ നടക്കില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ ബന്ധം ഉത്തരം ഒന്നാമത്തെ ഉത്തരം ഇനി അടുത്ത ഉത്തരം അതിനുമുമ്പ് മുമ്പ് ഞാൻ സുന്ദരിയുടെ പടം പ്രേക്ഷകരെ കാണിക്കാം നോക്കൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഇന്ത്യൻ സാരിയെ കൊടുത്ത് നിറയെ ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന സുന്ദരി അവരുടെ പേര് മക്ഡോൾന ഫ്രീമാൻ ഹങ്കറിക്കാരിയാണ് ഹങ്കറി എന്ന് ഹങ്കറിയിലെ ബുഡാ ജനിച്ചതാണ് കുടുംബത്തിൻ്റെ പേര് ബദ്ലഹെ ലഹേ രാഹുൽ ഗാന്ധിയുടെ കാര്യം ജോർജ് സോറോസിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഈ മക്ഡോൾന ഫ്രീമാനെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മോത്തിലാൽ ലെഹ്നൂർ ഇതിനെക്കുറിച്ച് പറയാം മോഹത്തുലാൽ അറിയാമല്ലോ നെഹ്റു കുടുംബം മോഹത്ത്ലാലിൻ്റെ മൂത്ത സഹോദരനായിരുന്നു നന്ദലാൽ നെഹ്റു നന്ദലാൽ നെഹ്റുവിൻ്റെ മകനാണ് ബ്രിജ് കുമാർ നെഹ്റു ബി കെ നെഹ്റു എന്ന് പറയും ഈ ബി കെ നെഹ്റു അതായത് ഇന്ദിരാഗാന്ധിയുടെ കസിൻ കസിൻ ബന്ധം മനസ്സിലായല്ലോ ഇന്ദിരാഗാന്ധിയുടെ കസിനാണ് ആണ് ബി കെ നെഹ്റു ബ്രിജ് കുമാർ ബ്രിജ് കുമാർ നെഹ്റു നെഹ്റു അദ്ദേഹം കോൺഗ്രസ് ഭരണകാലത്ത് ആസാമിൽ നാഗാലാൻഡിൽ മേഘാലയയിൽ മണിപ്പൂരിൽ ഗവർണറായിരുന്നു അപ്പോൾ അധികാരത്തിൻ്റെ ഇടനാടികളുണ്ടായിരുന്ന കോൺഗ്രസ് പാരമ്പര്യമുള്ള അധികാരത്തിൻ്റെ രുചി അനുഭവിച്ച ഒരാളായിരുന്നു നജ് കുമാർ നെഹ്റു എന്ന ബി കെ നെഹ്റു ബി കെ നെഹ്റു കല്യാണം കഴിച്ചിരിക്കുന്നത് മക്ഡോൾന ഫ്രീമാനിയാണ് അവർ ഇന്ത്യയിൽ വന്നപ്പോൾ അവരുടെ പേര് ശോഭ എന്ന് മാറ്റി അവരുടെ വിളിപ്പേര് ഫോറി എന്നായിരുന്നു ഫോറി ആൻ്റി ഈ ഫോറി ആൻറ്റിയുടെ കുടുംബത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ബദ്ലഹേം 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 ഈ ഈ കുടുംബത്തിലെ കുടുംബത്തിലെ അംഗമാണ് ജോർജ് സോറോസ് അവിടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അദ്ദേഹം അങ്കറിക്കാരനാണ് ബുഡാസ്റ്റുകാരനാണ് അമേരിക്കയിൽ ഇപ്പം ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്ന വ്യവസായി ജൂതനാണ് ജൂതൻ ജൂതനാണ് ജൂതൻ എന്ന് പറയുമ്പോൾ ജൂതന്മാരുടെ ശത്രുവായിട്ടുള്ള ജൂതന്മാരുമുണ്ട് ജനിച്ചു പോയി ഇപ്പോൾ എങ്ങനെയും പൈസ ഉണ്ടാക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ധനാഠ്യന്മാരിൽ ഒരാളാണ് ബാങ്കിങ് മേഖലയിലൊക്കെ പല ചില ബാങ്കുകളൊക്കെ തകർത്ത് പണമുണ്ടാക്കുക ഇതങ്ങനെയുള്ള പല ലക്ഷ്യങ്ങൾ ആർക്കുണ്ട് ജോർജ് സോറോസ് എന്നുള്ളത് കോടീശ്വരൻ 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 ഒന്നും അല്ല പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ അമ്മയാണ് ഇന്ദിരാഗാന്ധി മുത്തശ്ശിയാണ് അല്ലേ അതെ അതായത് ജോർജ് സോറോസുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ ജോർജ് സോറോസിൻ്റെ വലിയമ്മയുടെ കൊച്ചുമോനാണ് രാഹുൽ രാഹുൽ ഗാന്ധി എന്താ തെളിവെന്ന് ചോദിക്കുമ്പോൾ തെളിവ് എന്ന് പറയുന്നത് ഫോറി ആൻ്റിയാണ് ശോഭ നെഹ്റു ആണ് ഇപ്പോൾ ഫോറി ആൻറ്റിയുടെ കൂടെ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന അവരെ ആലിംഗനം ചെയ്ത് ഇരിക്കുന്ന ഒരു ചിത്രം നമുക്കിപ്പോൾ പ്രേക്ഷകരെ കാണിക്കാം അതാണ് ഒരു ബന്ധം ഇനി രണ്ടായിരത്തി എട്ടിൽ ഫോറി ആൻറ്റിക്ക് നൂറ് വയസ്സ് തികഞ്ഞു നൂറ് വയസ്സ് തിരഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ജോർജ് സോറോസ് ഇന്ത്യയിൽ വന്നു ഒരു ജെറ്റ് വിമാനം ചാർട്ടർ ചെയ്താണ് വന്നത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വന്നത് നൂറ് വയസ്സ് ഫോറിയാൻഡിക്ക് മെ മെക്ഡോൾഡ് ആഫ് റിമാനം നൂറ് വയസ്സ് തെരഞ്ഞെടുപ്പ് വെറുതെ അല്ല അതിൻ്റെയും ചിത്രമുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുകയാണ് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ജോർജ് സോറോസും രാഹുൽ ഗാന്ധിയും തമ്മിൽ വ്യക്തിബന്ധം രാഷ്ട്രീയ ബന്ധം അദ്ദേഹത്തിന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറ്റിനാലാം വയസ്സിലേക്ക് നീങ്ങുന്ന വൃദ്ധനാണ് ജോർജ് സോറോസ് അതിന് നടക്കാൻ വയ്യ അല്ലെങ്കിൽ ജോഡോ യാത്രയിൽ പങ്കെടുക്കുമായിരുന്നു പകരം അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ വൈസ് പ്രസിഡന്റിന് ജോഡോ യാത്രയിൽ നടക്കാൻ വേണ്ടി അയച്ചു അതാണ് ഈ രാഹുലിനൊപ്പം നിൽക്കുന്ന ചിത്രം രാഹുലിനൊപ്പം നിൽക്കുന്ന ചിത്രം ഇനി ഓപ്പൺ സൊസൈറ്റി ഫോറത്തിൻ്റെ ഒരു പി ആർ ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയുണ്ട് അതിൻ്റെ പേര് ഒമഡിയാർ എന്നാണ് ഒമഡിയാർ ഗ്രൂപ്പ് ഈ ഒമടിയാർ ഗ്രൂപ്പാണ് രാഹുൽ ഗാന്ധിയുടെ മഹാലക്ഷ്മി സ്കീം നടപ്പാക്കാനുള്ള സഹായങ്ങൾ ചെയ്തത് മഹാലക്ഷ്മി സ്കീം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ എം പിമാരും ജയിച്ചു വന്ന് ഓരോ ലക്ഷം രൂപ വീതം കൊടുക്കുമെന്നുള്ള വാഗ്ദാനം നടത്തിയ അതിൻ്റെ ബുദ്ധി കേന്ദ്രം ഒമേഡിയാർ എന്ന് പറയുന്ന ഇ പി ആർ സംഘടനയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റ് സംഘടന ജോർജ് സോറോസിൻ്റെ സംഘടന അവർ ഇത് പ്രകാരം എട്ടര കോടി ബോണ്ടുകൾ ബോണ്ടെന്ന് പറഞ്ഞാൽ നോട്ടീസല്ല വാക്ക് ശ്രദ്ധിക്കണം ബോണ്ട് ഉടമ്പടിയാണ് ബോണ്ട് പ്രിന്റ് ചെയ്തു ഈ സ്ഥാനാർത്ഥി ഭരണം എന്നല്ല ഓരോ സ്ഥാനാർത്ഥിയുടെയും പേര് വെച്ച് ഈ സ്ഥാനാർത്ഥി ജയിച്ചാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നൽകുമെന്നുള്ള ബോണ്ട് സ്ഥാനാർത്ഥി കൗണ്ടർ സൈൻ ചെയ്തു ലോക്സഭയിലേക്ക് ജയിച്ചാൽ ജയിച്ചാൽ വിതരണം ചെയ്തു മഹാലക്ഷ്മി സ്കീം പ്രകാരം ഒരു ലക്ഷം രൂപ തരുമെന്ന് ആ ബോണ്ടുകളും പിടിച്ചിട്ടാണ് ലക്നൗവിലും ഡൽഹിയിലും ബാംഗ്ലൂരിലുമൊക്കെ നൂറുകണക്കിന് സ്ത്രീകൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകളിലേക്കും ഡൽഹിയിൽ ഘടകകക്ഷിയായ ആം ആദ്മി പാർട്ടിയുടെ എം പിമാരെ സഞ്ജയ് സിംഗിനെ അടക്കം തടഞ്ഞു വെക്കുന്ന സ്ത്രീ ഉണ്ടായത് പൈസ വെച്ചിട്ടായിരിക്കും നമ്മുടെ നമ്മുടെ മാധ്യമങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങൾ മാത്രം ഒരു വരി വാർത്ത കൊടുത്തില്ല ഒരു വിഷുവിലും കാണിച്ചില്ല പക്ഷേ വടക്കേ ഇന്ത്യയിൽ വലിയ വാഗ്ദാന ലംഘനം നടത്തി നോക്കൂ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറഞ്ഞ നിയമം നമുക്കുണ്ട് അതനുസരിച്ചാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്ന് വകുപ്പ് അനുസരിച്ച് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി സാമ്പത്തിക വാഗ്ദാനം പണം സമ്മാനങ്ങൾ ഇതൊക്കെ കൊടുക്കുന്ന നിയമപരിതമാണ് അപ്പോഴാണ് എട്ടര കോടി ആളുകൾക്ക് പന്ത്രണ്ട് ഭാഷകളിൽ പന്ത്രണ്ട് ഭാഷ പന്ത്രണ്ട് സ്റ്റേറ്റിൽ ഒരു ലക്ഷം രൂപ വീതം കിട്ടുമെന്ന് ബോണ്ട് നോട്ടീസല്ല സ്ത്രീകൾക്കുള്ള സ്ത്രീകൾക്കുള്ള ബോണ്ട് അച്ചടിച്ച് കൊണ്ട് കൊടുത്തു എന്തുകൊണ്ട് ഇത് ആ സമയത്ത് വാർത്തയായില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക നമുക്ക് കിട്ടുന്നൊരു ബോണ്ട് വന്നിട്ട് പറയാം നിങ്ങൾക്ക് ഞങ്ങൾ ജയിച്ചാൽ കിട്ടും കേട്ടോ ഒരാളും അറിയരുത് അല്ലെങ്കിൽ അറിഞ്ഞാൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി അഞ്ച് രൂപയല്ല പത്ത് രൂപയല്ല പതിനായിരം രൂപയല്ല ഒരു ലക്ഷം രൂപയാണ് ഒരു വീട്ടിൽ അഞ്ച് സ്ത്രീകളുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പല വീടുകളിലും നാലും അഞ്ചും സ്ത്രീകളുണ്ട് ചിലർക്ക് അഞ്ചുമാറും ഭാര്യമാർ വരെയുണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞു മഹാലക്ഷ്മി സ്ക്രീം പ്രകാരം നിങ്ങൾക്ക് നാല് ഭാര്യ കൊണ്ട് നാല് പേർക്കും ഒരു ലക്ഷം രൂപ തരുമെന്ന് ഇങ്ങനെ വളരെ സമർത്ഥമായി വടക്കേണ്ട സ്ത്രീകൾക്ക് കൊടുത്തു രഹസ്യമായിട്ട് കാരണം രഹസ്യമായിട്ട് വെച്ചു പിന്നെ ബി ജെ പി ഫീൽഡിൽ എവിടെയായിരുന്നു എന്ന് കണ്ടറിയണം കാരണം ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ബി ജെ പി കാര് സെൽഫി എടുത്ത് കളിക്കുകയായിരുന്നു ഫീൽഡിൽ പോയില്ല എന്ന് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചത് അങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ട് സിമ്പിൾ വല്യമ്മയുടെ കൊച്ചുമോനെ ഒന്ന് പ്രധാനമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധിയെ ആ ജോർജ് സോറോസിൻ്റെ ആഗ്രഹമാണ് ജോർജ് സോറോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം മ്യൂണിച്ചിൽ വെച്ച് നടന്ന ഒരു സുരക്ഷാ ഉച്ചകോടി എന്താ പറയുമ്പോൾ രാജ്യങ്ങളുടെയാണെന്ന് തോന്നും അങ്ങനെയല്ല ഇത്തരം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു സുരക്ഷാ ഉച്ചകോടിയിൽ പറഞ്ഞു ഞാൻ ഇൻ ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകാൻ അയ്യായിരം കോടി ഡോളർ വരെ ചെലവഴിക്കാൻ തയ്യാറാണ് അയ്യായിരം കോടി ഡോളർ അയ്യായിരം കോടി ഡോളർ വരെ എന്നുവച്ചാൽ ഏത് എക്സ്റ്റൻ്റ് വരെയും പോകുന്നതാണ് അത്രയും വരെ അയ്യായിരം കോടി രൂപ ചെലവഴിച്ചു എന്ന് എനിക്കറിയില്ല അത്ര വരെ ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ജോർജ് സോറോസ് ഇങ്ങനെ ജോർജ് സോറോസിന്റെ ഇടപെടൽ നമ്മുടെ രാജ്യത്ത് വ്യാപകമായി നടന്നു എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ല ഒന്ന് ഈ പറഞ്ഞതുപോലെ വല്യമ്മയുടെ കൊച്ചുപോലെ പ്രധാനമന്ത്രിയാക്കാൻ അങ്ങനെ പ്രധാനമന്ത്രിയാക്കുക വഴി ജോർജ് സോറോസിന് എന്താ ഒന്നോ ഗുണമുണ്ടാവുക സംശയമുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ ഇന്ത്യ രാജ്യം അദ്ദേഹത്തിൻ്റെ മാർക്കറ്റായിട്ട് മാറും അദ്ദേഹത്തിന് ബാങ്കിങ് മേഖലയിൽ താല്പര്യമുണ്ട് ഇൻഷുറൻസ് മേഖലയിലുണ്ട് ധനകാര്യ ബിസിനസ് നടത്തുന്ന ആളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സകല ധനകാര്യ ഇടപാടുകളിലും ഇടപെടാൻ കഴിയുമെന്ന് ജോർജ് സോറോസ് വിശ്വാസം കൃത്യമായ പ്ലാനിങ്ങോടെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇനി മാത്രമല്ല ഇദ്ദേഹം ജൂതനാണെന്ന് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇപ്പം തിരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ഘട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഒഴികെയുള്ള മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ഓപ്പൺ എ എന്ന് പറയുന്ന ആ കൃത്രിമ ബുദ്ധി കൃത്രി കമ്പനി അവരുടെയാണ് ചാറ്റ് ജി പി ടി ഒക്കെ അവർ ഇസ്രായേൽ കമ്പനി അവർ ഇസ്രായേൽ കമ്പനിയാണ് അവർ പെട്ടെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ് ഇറക്കി ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് വലിയ തോതിൽ ബി ജെ പി സർക്കാരിനും നരേന്ദ്രമോദിക്കും ഇടയ്ക്ക് ഫേക്ക് വീഡിയോകൾ ഓർക്കുന്നില്ലേ അവർക്ക് സംഭരണം എടുത്തു കളയും എന്ന് പറഞ്ഞ് വന്നിക്കുന്ന ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കി ഡൽഹിയിൽ അറസ്റ്റൊക്കെ നടന്നു അപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നും അറിയാതെ അവരുടെ രൂപത്തിലും ശബ്ദത്തിലും സംസാരിക്കുന്ന വീഡിയോകൾ ഇവരുടെ പ്ലാറ്റ്ഫോം വഴി ഇസ്രായേൽ കമ്പനിയുടെ പ്ലാറ്റ്ഫോം വഴി പുറത്തേക്ക് പോയത് അവരറിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എത്ര ലക്ഷം ആളുകളിലേക്ക് എത്തിയിരിക്കും അങ്ങനെ ഈ സമയത്ത് നടന്ന് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ധ്രുവറാഡി എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് അയാളെക്കുറിച്ച് വിശദമായി നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ആരാണ് ധ്രുവറാഡി ആരുടെ ആളാണ് അയാൾ എങ്ങനെ പ്രവർത്തിച്ചു എന്തായിരുന്നു അയാളുടെ മോഡ സോപ്രാൻഡി അയാളുടെ ഏതെല്ലാം മുദ്രാവാക്യങ്ങൾ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ നമ്മൾ നാളെ എ മലയാളം ചാനൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ മറ്റൊരു വേഷം നമുക്ക് പിന്നാലെ മീഡിയ മലയാളത്തിലും ചെയ്യാം പക്ഷേ എ ബി സി മലയാളത്തിൽ നമ്മൾ രണ്ട് വീഡിയോ ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ രണ്ട് വീഡിയോകൾ ജോർജ് സോറസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ന്രൂർ ആഡിയെക്കുറിച്ചുള്ളത് നാളെ മറ്റന്നാളുമായി എ ബി സിയിൽ വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നോക്കൂ ഇസ്രായേൽ ഇന്ത്യയുമായി വളരെ നല്ല സൗഹൃദമുള്ള രാജ്യമാണ് കാർഗിൽ യുദ്ധം നടന്നപ്പോൾ മലകളുടെ മലയുടെ മുകളിൽ കയറി പറ്റിയ പാകിസ്ഥാൻ ഭീകരർ നമ്മുടെ സൈനികരെ ആക്രം ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് അമേരിക്ക ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് ജി പി എസ് ഒന്നുമില്ല കൂടുകണക്കിന് നമ്മുടെ പട്ടാളക്കാർ ബോളിൽ നിന്നുള്ള ആക്രമണം ഏറ്റവും കൊല്ലപ്പെട്ടു ആ സമയത്ത് നമുക്ക് സ്വന്തം ജി പി എസ് സംവിധാനം വിട്ട് തന്ന് നമ്മളെ സഹായിച്ചത് നമുക്ക് വിവരങ്ങൾ നൽകി ഇസ്രയേലാണ് അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഹമാസുമായുള്ള യുദ്ധത്തിൽ പോലും നമ്മൾ ഇസ്രയേലിന് അനുകൂലമാണ് അങ്ങനെയുള്ള ഇസ്രയേലിൽ നിന്നാണ് ഒരു കമ്പനി നമുക്കെതിരെ ഓപ്പറേറ്റ് ചെയ്തത് ഇസ്രയേൽ ആരുടെ രാജ്യമാണ് ജൂതന്മാരുടെ രാജ്യമാണ് ജോർജ് സോറോസാരാണ് ജൂതനാണ് വ്യാജ ജൂതനാണെങ്കിലും അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കൊക്കെ വളരെ കൃത്വമാണ് കൃത്യമാണ് അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു ഇനി നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് രണ്ട് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നടന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ എട്ടര കോടി വ്യാജ ബോണ്ടുകൾ അടിച്ചിറക്കി സാമ്പത്തിക വാഗ്ദാനങ്ങളിൽ കൊടുത്ത് പാവപ്പെട്ട സ്ത്രീകളെ അടക്കമുള്ളവരെ പറഞ്ഞ് പറഞ്ഞ് കബളിപ്പിച്ച് സർക്കാരിനെതിരെ വോട്ട് കഴിപ്പിച്ചു മോദിക്ക് ഓട്ട് കൊടുത്തിട്ട് എന്താ കാര്യം ഇത് കൊടുത്താൽ ഒരു ലക്ഷം രൂപ കിട്ടും കോടി ആളുകളിലേക്ക് സാ എത്തി രണ്ടാമത് എന്തായി ഈ ചാനലുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ വളരെ സമർത്ഥമായി ഉപയോഗിച്ചു നമ്മൾ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെയൊക്കെ വീഡിയോ ഇപ്പോഴും ഡൗൺ ആണ് പല വീഡിയോകളും കയറുന്നില്ല കയറുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും കൗണ്ട് കൂടുന്നില്ല വ്യൂവർഷിപ്പ് കൂടുന്നില്ല ഇതൊക്കെ ഡൗൺ ആണ് അതേസമയം ധ്രുവർ റാഡിയുടെ വീഡിയോ പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷം വരയ്ക്കെ കാണുന്നത് ഓട്ടോമാറ്റിക്കലി അത് അപ്പ് ചെയ്യുകയാണ് ഇത് യൂട്യൂബ് തന്നെ ഇത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് അവിടെ പതിനേഴ് ജീവനക്കാരുടെ വിട്ടു അവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അൽഗോരിതം മാറ്റി ബി ജെ പി ആ ബി ജെ പി സർക്കാരിനെതിരെ പറയുന്ന ചാനലുകളുടെ അൽഗോരിതം വളരെ പെട്ടെന്ന് എല്ലാവരിലും റീച്ച് എത്തുന്ന തരത്തിലേക്കാക്കി അല്ലാത്ത സപ്പോർട്ട് ചെയ്യുന്ന ചെയ്ത് സംസാരിക്കുന്നവരുടെയൊക്കെ ഡൗൺ ആക്കി നമ്മളൊക്കെ നമ്മുടെ എ ബി സി മലയാളവും മീഡിയ മലയാളവും ഒക്കെ ഇപ്പോഴും ഡൗൺ ആയി കിടക്കുകയാണ് അതിനകത്ത് എന്തുകൊണ്ട് എ ബി സി മലയാളം ഓ പിന്നെ എ ബി സി മലയാളം മീഡിയ മലയാളം നിങ്ങൾ അന്ന് ചോ സംശയിക്കുന്നവരോട് പറയാം ഇങ്ങനെ പിരിച്ചുവിടപ്പെട്ട പതിനേഴ് പേരിൽ നാലു പേരോ മറ്റോ മലയാളികളാണ് ഈ പതിനേഴിൽ പതിനേഴിൽ അപ്പം അവർക്കറിയാലോ മലയാളത്തിലെ ഏതെല്ലാം ചാനലുകൾ അപ്പാക്കണം ഏതൊക്കെ ഡൗൺ ആക്കണം നമ്മൾ ഇപ്പോഴും അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് മുക്തി പ്രാപിച്ചു വരുന്നേ ഉള്ളൂ ഈ ഘട്ടത്തിലാണ് നമുക്ക് പ്രേക്ഷകരുടെ സഹായം വേണ്ടത് കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് നമ്മൾ ഈ സത്യങ്ങൾ പറയുന്നുണ്ട് മറ്റാരും പറയാത്ത സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ ദയവായി മീഡിയ മലയാളം കാണുന്നവർ മീഡിയ മലയാളത്തിൻ്റെ യൂട്യൂബിലെ കറിയാണ് അവർ യൂട്യൂബിൽ പോയി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവുക സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയാൽ മാത്രമേ നമ്മളെപ്പോലെ സത്യം പറയുന്ന ചാനലുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എ ബി സി കാണുന്നവരും ദയവായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെൽ അമർത്തിയാൽ എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ വീഡിയോ ഞാൻ മിസ്സാവാതി ഒന്നിതാണ് രണ്ടാമത്തത് ഇതൊരു ബുദ്ധി കേന്ദ്രമാണ് വേണമായിരുന്നു ഈ ബുദ്ധി കേന്ദ്രത്തിൻ്റെ പേര് ഞാൻ പറയാം ക്രിസ്റ്റഫേ ജോട്ട് ഫ്രഞ്ചുകാരനാണ് ഇന്തോളജിസ്റ്റാണ് ഇന്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇന്ത്യ വിദഗ്ദ്ധനാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഗിൽസ് വേണിയേഴ്സ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് അശോക യൂണിവേഴ്സിറ്റിയിലെ ത്രിവേദി സെൻറ്റർ ഫോർ പൊളിറ്റിക്കൽ ഡാറ്റ എന്നൊരു സ്ഥാപനമുണ്ട് ഇതിലൂടെ ചില പ്രചാരണങ്ങൾ നടത്തി അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് നീഡ് ഫോർ കാസ്റ്റ് സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ പുസ്തകമാണ് ഫ്രഞ്ചുകാരൻ ഇന്ത്യയെക്കുറിച്ച് ആൾ അയാൾ ഇന്ത്യയിൽ ജാതി സെൻസസ് ആവശ്യമാണ് എന്നൊരു പുസ്തകം എഴുതി കാരണം ഇന്ത്യയിൽ വലിയ ജാതീയമാന്തരമാണ് കാരണം ഈ സമയത്തൊന്നും ഇന്ത്യയിൽ ജാതിയുടെ പേരിൽ മണ്ഡലിൻ്റെ കാലത്ത് ചില പ്രശ്നങ്ങളുണ്ടായി ജാതിയുടെ പേരിൽ ഒരു ഇഷ്യൂ ഇന്ത്യയിൽ ഇല്ലാത്ത സമയത്താണ് ജാതി സെൻസസ് ആവശ്യമാണ് അടിയന്തരമായി നടപ്പാക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ ജാ ഭൂരിപക്ഷ ജാതികളെല്ലാം ഭൂരിപക്ഷം എന്ന് വെച്ചാൽ എണ്ണത്തിൽ ഭൂരിപക്ഷമുള്ള ജാതികളെല്ലാം വലിയ കഷ്ടപ്പാടിലാണ് അവർക്ക് ഭരണത്തിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഈ പുസ്തകം ഇറക്കി ഇതിൻ്റെ പേരിൽ വ്യാപകമായ ഒരു പ്രചാരണം ജാതി സെൻസസിന് വേണ്ടി നടന്നു നിഷ്കളങ്കമായി ചില രാഷ്ട്രീയ പാർട്ടികൾ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് അടക്കമുള്ളവർ ഇതിൽ കൊത്തുകയുണ്ടായി ഇവർ ആദ്യം പറഞ്ഞത് ഈ ക്രിസ്റ്റഫർ അടക്കമുള്ള ജഫ്രലോട്ട് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് മോദി സർക്കാരിലും മോദിയുടെ പാർട്ടിയിലും പിന്നാക്ക ജാതിക്കാർക്ക് വലിയ പരിഗണനയില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ൊ പൊളിഞ്ഞുപോയി കാരണം ഏറ്റവും കൂടുതൽ ഒ ബി സി ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി ഏറ്റവും കൂടുതൽ എസ് ടി എം പിമാരുണ്ടായിരുന്നത് ബി ജെ പി കഴിഞ്ഞ ബി ജെ പി സർക്കാരിലാണ് ഇപ്പോഴും ഈ ബി ജെ പി സർക്കാരിലാണ് അപ്പം അതങ്ങോട്ട് ഏറ്റില്ല ഏറ്റില്ല എന്നാൽ പോലും ഈ കാമ്പയിൻ വ്യാപകമായി നടന്നു അതിനിടയ്ക്കാണ് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി പി എസ് സി എസ് ടികളുടെ സംവരണം എടുത്തു കളയുമെന്നുള്ള പ്രചാരണം വ്യാപകമായി നടന്നു അമിത്ഷാ അത് പറയുന്നതായിട്ടുള്ള വ്യാജ വീഡിയോ പോലും രംഗത്തിറങ്ങി അതായത് ഞങ്ങൾ ഇറങ്ങി കോൺഗ്രസ് കോൺഗ്രസ്സുകാരുടെ പ്ലാനല്ല ഇതാരാണ് ഈ ജഫർ ജഫറലോട്ടിന്റെ പിന്നിലാരാണ് ജോർജ് സോറോസ് ആണ് അവിടെയും ജോർജ് സോറോസ് എല്ലായിടത്തും ജോർജ് സോറോ ജോർജ് സോറോസ് അദ്ദേഹത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു ഒരു അദർശ്യ സാന്നിധ്യം സാന്നിധ്യം ഉപയോഗിച്ച് ഇതിനെ ആകെ മാനിപ്പുലേറ്റ് ചെയ്തു മോദി ഒരു കാരണവശാലും അധികാരത്തിൽ വരരുത് അതിനുവേണ്ടി ഇവർ ചെയ്ത ചെയ്തികളുടെ ഒരു നഖച്ചിത്രമാണ് ഇതിനവർ ഉപയോഗിച്ച് കഴിവാക്കിയ മറ്റൊരു കൂട്ടരാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളെ അവർ എങ്ങനെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച് നമ്മൾ എ ബി സി മലയാളത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഷോക്കിംഗ് എന്നുള്ള തലക്കെട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അതായത് ഒരു ലേഖനം എഴുതിയാൽ മുപ്പതിനായിരം രൂപ ഇന്ത്യയിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും മാസം മുപ്പതിനായിരം രൂപ കിട്ടുന്നില്ല അതെ നൂറ്റി അൻപത് മാധ്യമ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് അവർക്ക് ഒരു ലേഖനത്തിന് മുപ്പതിനായിരം രൂപ ഫെലോഷിപ്പ് എന്ന തരത്തിൽ കൊടുത്ത് മാധ്യമ പ്രവർത്തകരുടെ ഒരു ശൃംഖല ഉണ്ടാക്കി അത്ഭുതപ്പെടേണ്ട കേരളത്തിൽ നിന്നും പതിനഞ്ച് പേരുണ്ടായിരുന്നു അത് ഈ സൊറോസിൻ്റെ അതെ സോറോസിൻ്റെ ഓപ്പറേഷൻ പതിനഞ്ച് പേര് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ നിങ്ങൾ എ ബി സി മലയാളം കാണുക അതിനകത്ത് നമ്മൾ വിശദമായി പറയുന്നുണ്ട് ജോർജ് സൊറോസ് ആരാണെന്നും എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഏത് രീതിയിലാണ് ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്നും ഒരു ചെറിയ ചിത്രം നമ്മൾ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് വിശദമായ കഥകൾ എ ബി സി മലയാളത്തിലെ ഇന്നലെയും ഇന്നുമായി നമ്മൾ അപ്പു ചെയ്ത രണ്ട് വീഡിയോകളുണ്ട് നിങ്ങൾ നിങ്ങളതുകൂടി കാണുക കണ്ടിട്ട് മീഡിയ മലയാളവും എ ബി സി മലയാളവും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് സത്യം പറയുന്ന ഞങ്ങളെ സഹായിക്കുക